ഇക്കര ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊട്ടിയൂരിന് മാത്രം അവകാശപ്പെടാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ഈ കാലഘട്ടത്തിൽ മാത്രം കാണുന്ന ഓടപ്പൂവുകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുക. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ജൂലൈ 22-ാം തീയതിയാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് നേരെ നമ്മൾ തലശ്ശേരിയിലേക്ക് ട്രെയിനിൽ വന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സിനാണ് വന്നത്. നല്ല ദൂരം ഇരിക്കാനുണ്ട്. 2 മണിക്കൂറോളം ഇരുന്ന ശേഷം നമുക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്നൊരു കാഴ്ച ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ സാധിച്ചു നേരിട്ട്. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇതിങ്ങനെ വളരെ സിമ്പിളല്ല. ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുളയൊക്കെ വയനാടൻ മലനിരകളിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഇവിടെ തന്നെ കിട്ടുമായിരുന്നു അത്ര. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും ദൗർലഭ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്ന് അതിൻ്റെ അതൊരു വലിയൊരു പ്രൊസീജിയറാണ്. അത് അതിൻ്റെ ആ ഫസ്റ്റ് പച്ചത്തണ്ടൊക്കെ ചീകി കഴിഞ്ഞ് അത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞ് അങ്ങനെ കുറച്ച് പ്രൊസീജിയറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓടപ്പൂവായിട്ട് മാറുന്നത്. ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ തൊഴുതു പോകുന്നവർ ഒന്നെങ്കിലും അത് മേടിച്ച് പോവാണ്ടിരിക്കില്ല അല്ലേ. വന്നിട്ടുള്ളവർക്കറിയാം, ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊരു പുതുമയായിരിക്കാം. എന്തായാലും നമ്മളിപ്പം ഇക്കര ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ബാഗുകളൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ വെച്ചിട്ട് പോവാം. സാധാരണ ഇവിടെ കുളിച്ചിട്ടാണ് അത്ര അവിടെ പോവാറ്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവാം, പക്ഷെ അങ്ങനെ നമ്മൾ അതൊന്നും കണ്ടില്ല. എന്തായാലും ഇതിന് ഇറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് ശുദ്ധി വരുത്തി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാൻ പോവാണ്. നിറയെ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇതുമല്ല തിരക്ക്, നോർമൽ ഇതിലും തിരക്ക് കാണാറുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ആ ഒരു എന്താ പറയുക കാഴ്ച കാണാനുള്ള ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഇവിടെ കുറച്ചിങ്ങോട്ട് നടന്നു കണ്ടപ്പം ഇങ്ങനെ കുറേ കല്ലുകൾ നിരത്തി വെച്ച് കണ്ടു. ഇതിങ്ങനെ ഒത്തിരി ക്ഷേത്രങ്ങളിലും ഇങ്ങനൊരു വിശ്വാസമുണ്ട് അല്ലേ. നമ്മളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വഴിപാട് പോലെയാണ് പലരും അത് ചെയ്യുന്നത്. ഞങ്ങളൊരു ഷോർട്ട് കട്ട് എടുത്ത് ഇതിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ല ഇവിടെ എത്തി. ഇതാണ് ആ ഒരു സ്ഥലം. അറിയാലോ ഞാൻ ഇതിൻ്റെ കൂടുതൽ കഥകളും കാര്യങ്ങളൊന്നും പറയുന്നില്ല. യാഗം നടന്ന പുണ്യഭൂമിയായിട്ടാണ് ഇത് സങ്കല്പം. അതിൻ്റെ താഴെ ഇറങ്ങിയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പം നമ്മളതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വിഷ്വലാണ് എടുക്കുന്നത്. ശരിക്കും ഇതിനു മുമ്പ് ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണിത് അറിയുക. ആദ്യമായിട്ട് അങ്ങനെ ഇവിടെ വരാൻ സാധിച്ചു, വരാൻ സാധിച്ചു. നല്ല ഒരു ലൊക്കേഷൻ പറയാണ്ടിരിക്കാൻ വയ്യ. മഴ വേണം, കുറച്ചും കൂടെ അത് ഭംഗിയാവാം. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല മഴയായിരുന്നു, പക്ഷെ ഈ തൊഴുന്ന സമയത്ത് മഴയൊന്നുമില്ല. പക്ഷെ നല്ല ഇതൊക്കെ കാറ് കയറി നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും പെയ്യും.
വന്നപ്പോ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ലേ? ശരിക്കും മഴയില് ഈ ഒരു ക്ഷേത്രം കാണണം, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഇത് ആസ്വദിക്കണം എന്നാണ് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ മഴ പെയ്തു, നല്ല ഇടിവെട്ടായിരുന്നു കുറച്ച് മുന്നേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ ഉള്ളൂ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമുള്ളത്. ഇത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഈ വർഷത്തെ വൈശാഖ മഹോത്സവം സമാപിക്കുകയാണ്. അപ്പം എന്തായാലും ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എത്രയോ ആളുകൾ വർഷങ്ങളായിട്ട് ഇത് മുടങ്ങാതെ വരുന്നവരുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരും, അല്ലെങ്കിൽ ആദ്യമായിട്ട് പെന്നെ പോലെ ഈ വർഷം ആദ്യമായിട്ട് തൊഴാൻ വന്നവരും, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഇത് അടുത്ത വർഷം കാണണം എന്നുള്ളതാണ് അല്ലേ. ഇനി ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ഒരു അടുത്ത വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് കാത്തിരിക്കുക. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് കാണുകയും, അല്ലെങ്കിൽ ഇതൊരു പ്രകൃതിയുടെ ഉത്സവമാണ്. കാടും അതുപോലെ മഴയും മഞ്ഞും മലയും അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ കൂടെ ഒരു വിശ്വാസവും ഐതിഹ്യവും എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയിണങ്ങിയ ഒരു വലിയൊരു ചടങ്ങ്, വലിയ അത് എത്രയോ ആളുകളുടെ ഒരു പ്രയത്നം ഇതിൻ്റെ പുറകിലുണ്ട്. എത്രയോ തിരുമേനിമാരുടെ വ്രതത്തോടുകൂടെയുള്ള, അല്ലെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ചടങ്ങുകളെ കുറിച്ചൊന്നും ഒരു വീഡിയോയിലൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അത്രയും അധികം ഇതിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മാസം, ഈ ഒരു മാസം അതിനുവേണ്ടി മാറ്റിവെക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പം എന്തായാലും അടുത്ത വർഷം നിങ്ങൾക്കൊക്കെ വരാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെയാണ് ഞാനിത് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഈ പുഴയും ഈ ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തപ്പോൾ അതും കൂടെ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കൂടെ ചേർത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയെക്കുറിച്ച് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.